വൈദ്യുതമന്ത്രി എം എം മണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം 70,000 വീടുകളിൽ ഒരു വർഷം കൊണ്ട് വൈദ്യുതി കണക്ഷൻ കൊടുത്തു എന്നതും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും വലിയൊരു ചരിത്ര നേട്ടമായിട്ടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും കാണുന്നത് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രാജ്യത്തെ ആദ്യമായ സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്. കൂട്ടായും ചിട്ടയായും ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയായി പാലക്കാടിനെ പ്രഖ്യാപിക്കാൻ 2009 ഫെബ്രുവരി മാസം നമ്മുടെ സംസ്ഥാനത്തിനായി. തുടർന്ന് 2 വർഷങ്ങൾക്കിടയിൽ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകൾ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയായി പ്രഖ്യാപിച്ചു. ആ ഭരണകാലത്ത് ആകെ 85 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ചത്. എന്നാൽ അന്ന് പൂർണ്ണമായി നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയില്ല. സാധാരണ നിലയിൽ കണക്ഷനുകളും മറ്റും കൊടുത്ത് പോകുന്നതിനപ്പുറം എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ അക്കാലത്തുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്പൂർണ്ണ വൈദ്യുതീകരണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചതും സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ബഡ്ജറ്റിലും ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു. ഗ്രാമങ്ങളിൽ ഏതെങ്കിലും 2 പബ്ലിക് യൂണിറ്റുകൾ വൈദ്യുതീകരിക്കുകയും ആകെ വീടുകളിൽ 10% വൈദ്യുതി നൽകുകയും ചെയ്താൽ സമ്പൂർണ്ണ വൈദ്യുതീകൃതമാകും എന്നതാണ് കേന്ദ്ര സർക്കാർ മാനദണ്ഡം. ഈ നിലയിൽ കണക്കാക്കിയാൽ കേരളം എത്രയോ നേരത്തെ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകൃതമാണ്. എന്നാൽ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക എന്ന ദൗത്യമാണ് സംസ്ഥാനം ഏറ്റെടുത്തത്. ഇതോടൊപ്പം എല്ലാ അംഗനവാടികളിലും വൈദ്യുതി എത്തിക്കുന്നതിന് കൂടി ഈ പദ്ധതിയിലൂടെ സർക്കാർ തീരുമാനിച്ചു. ഭാരതത്തിൽ 4000-ഓളം ഗ്രാമങ്ങളിൽ 4.5 കോടി വീടുകളിലും ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് എല്ലാ വീടുകളിലും അംഗനവാടികളിലും വൈദ്യുതി എത്തിച്ച് കേരളം മാതൃകയാകുന്നത് എന്ന പ്രത്യേകത ഇതിലുണ്ട്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി ഇനിയും വൈദ്യുതി എത്താത്ത വീടുകളും അംഗനവാടികളും കണ്ടെത്തുക എന്നതായിരുന്നു. സെക്ഷൻ ഓഫീസ് വഴിയും ജനപ്രതിനിധികൾ മുഖേനയും ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ അവസരം നൽകി. കൂടാതെ മിസ്ഡ് കാൾ, വാട്സപ്പ് വഴിയും രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ടായിരുന്നു. അതോടൊപ്പം ജീവനക്കാർ വീട് വീടാന്തരം കയറിയിറങ്ങിയും ഗുണഭോക്താക്കളെ കണ്ടെത്തിയിരുന്നു. പദ്ധതിയുടെ കുറ്റമറ്റ പ്രവർത്തനത്തിനായി സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി ഉന്നതതല സമിതിയും മന്ത്രിമാരുടെ ചുമതലയിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല സമിതികളും നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ മേൽനോട്ട സമിതിയും പ്രാദേശികമായി നിർവഹണ സമിതികളും രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. വൈദ്യുതി കണക്ഷൻ അപേക്ഷ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് 100 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ഉടമസ്ഥാവകാശ രേഖകൾ കൂടാതെയും 1500 ചതുരശ്ര മീറ്റർ വരെയുള്ള വിസ്തൃതിയുള്ള വീടുകൾക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്ന താൽക്കാലിക നമ്പറിൻ്റെയും തിരിച്ചറിയ കാർഡിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലും കണക്ഷൻ നൽകുകയായിരുന്നു. 100 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള BPL വിഭാഗങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ഒഴിവാക്കി നൽകുകയും ചെയ്തു. അതോടൊപ്പം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വാർഷിക പദ്ധതി ഭേദഗതി ചെയ്തതും വയറിംഗ് ഗ്രാൻഡ് പദ്ധതിയുടെ ഭാഗമായി 5000 രൂപയായി ഉയർത്തുകയും ചെയ്തിരുന്നു. 1 ലക്ഷത്തോളം ഗുണഭോക്താക്കളെയാണ് ഈ പദ്ധതി പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 1.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളെ കണ്ടെത്തി വൈദ്യുതി എത്തിക്കാനായി. ഇതിൽ 1.25 ലക്ഷത്തിനടുത്ത് കുടുംബങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. 40,000 കുടുംബങ്ങൾ പട്ടികജാതിയിലും 17,500 കുടുംബങ്ങൾ പട്ടികവർഗത്തിലും പെടുന്നു. രജിസ്റ്റർ ചെയ്തതിൽ ഭൂരിഭാഗം പേർക്കും വീട് വയറിംഗ് ചെയ്യാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്തവരായിരുന്നു. ഇത്തരക്കാരുടെ വീടുകളുടെ വയറിംഗ് പൂർത്തീകരിക്കുന്നതിൽ ബോർഡിലെ ജീവനക്കാരും അവരുടെ സംഘടനകളും വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും സ്ഥാപനങ്ങളും വയറിംഗ് പൂർത്തിയാക്കാൻ നല്ല പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്താൽ വയറിംഗ് നടത്തിയിട്ടും എല്ലാ വീടുകളുടെയും വയറിംഗ് സാധ്യമാകാതെ വന്ന സാഹചര്യത്തിൽ BPL കുടുംബങ്ങളുടെയും പട്ടികവർഗ കുടുംബങ്ങളുടെയും വയറിംഗ് പ്രവർത്തനങ്ങൾ വൈദ്യുതി ബോർഡ് തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയുണ്ടായി. ഇങ്ങനെ 30,000-ഓളം വീടുകളുടെ വയറിംഗ് ജോലികളും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായി വൈദ്യുതി ബോർഡ് നിർവഹിക്കുകയുണ്ടായി. പദ്ധതിയുടെ ഭാഗമായി 65 കിലോമീറ്റർ 11 kV ഓവർ ഹെഡ് ലൈനുകളും 40 കിലോമീറ്റർ 11 kV ഭൂഗർഭ കേബിളുകളും 3040 കിലോമീറ്റർ എൽ ടി ഓവർ ഹെഡ് ലൈനുകളും 39 കിലോമീറ്റർ എൽ ടി ഭൂഗർഭ കേബിളുകളും 21 ട്രാൻസ്ഫോമറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഇടമലക്കുടി, പോയിങ്ങി ചുവട്, ആര്യനാട്, റോസ്മല, കുറത്തിക്കുണി, കാട്ടുകുടി, മേമാരി, ലക്കംകുടി, കമ്മാളംകുടി, പെരിയകുടി, കുത്തുങ്കൽക്കുടി, കുത്തുകാൽക്കുടി, പറശ്ശിനിക്കടവ്, ചുള്ളിക്കാട്, അരേക്കാപ്പ് തുടങ്ങി വനപ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കാനായത് ഈ പദ്ധതിയുടെ എടുത്തു പറയേണ്ടുന്ന നേട്ടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. ഏതാണ്ട് 25 കിലോമീറ്ററിലധികം വനത്തിൽ കൂടി കേബിൾ വലിച്ചാണ് അവിടെ വൈദ്യുതി കണക്ഷൻ നൽകിയിരിക്കുന്നത് എന്നത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാവുന്ന. ഇതേപോലെ തന്നെയാണ് പുനലൂർ മണ്ഡലത്തിൽ റോസ്മല 13 കിലോമീറ്റർ വനത്തിൽ കൂടി പോയി കേബിൾ വലിച്ചാണ് അവിടെയും വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ലൈൻ വലിക്കാൻ നിർവാഹമില്ലാത്ത വനാന്തര പ്രദേശങ്ങളിൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ചാണ് ഈ പദ്ധതിയിൽ വൈദ്യുതി എത്തിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാകെ 22 കോളനികളിലായി 1,600-ഓളം വീടുകളിൽ വൈദ്യുതി എത്തിച്ചിട്ടുണ്ട്. KSEB കൂടാതെ നേരിട്ട് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ എന്നീ സ്ഥാപനങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ആകെ 174 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ഈ പദ്ധതിയിൽ 127 MLA മാരുടെ വികസന ഫണ്ടിൽ നിന്നും 37.34 കോടി രൂപ ലഭ്യമായിട്ടുണ്ട്. പട്ടികവർഗത്തിൽ നിന്നും 11.78 കോടി രൂപയും പട്ടികവർഗ വകുപ്പിൽ നിന്നും 11.5 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 11.78 കോടി രൂപ ലഭ്യമാക്കുന്നതിനായുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീനദയാൽ പദ്ധതിയിൽ നിന്നും നടപ്പാക്കുന്ന പ്രദേശങ്ങളിൽ പ്രസ്തുത ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വനം വകുപ്പിൻ്റെയും തദ്ദേശ സംരക്ഷണ വകുപ്പിൻ്റെയും പട്ടികവർഗ ക്ഷേമ വകുപ്പുകളുടെയും റവന്യൂ വകുപ്പിൻ്റെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ചതിൻ്റെ പ്രഖ്യാപനം 2017 മെയ് 29 വൈകുന്നേരം 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോഴിക്കോട് വെച്ച് നടത്തുകയാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി എം. മണി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി എം. മണി വിശദീകരിച്ചത്.